പ്രതിപക്ഷ എതിർപ്പുകൾ നിലനിൽക്കെ നവകേരള സദസ് അതിന്റെ പ്രൗഢിയിൽ ഗംഭീരമായി തന്നെ നടക്കുകയാണ്. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള സദസ്സിന് പരിപൂർണ പിന്തുണയുമായി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നവകേരള സദസ്സിനെ പ്രശംസിച്ചതിനോടൊപ്പം പ്രതിപക്ഷ എതിർപ്പുകളെ രൂക്ഷമായാണ് അവർ വിമർശിച്ചിരിക്കുന്നത്. രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത മികച്ച ആശയമാണ് നവകേരള സദസ് എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. ഭരണകൂടം നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് അവരുടെ പരിഹരിക്കപ്പെടാത്ത പരാതികൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുന്നത്. ഇതൊരു പുതിയ തുടക്കമാണ്. ഇത് ശരിക്കും നവകേരളം സൃഷ്ടിക്കുമെന്ന് കുസാറ്റിലെ ക്യാമ്പസ് സമൂഹം പറയുന്നു. കേരളം നവകേരള സദസ്സിനെ വലിയ പ്രതീക്ഷയോടെയും അത്ഭുതത്തോടെയുമാണ് നോക്കിക്കാണുന്നതെന്നും അവർ പ്രതികരിക്കുകയുണ്ടായി. കേരളത്തിലെ താലൂക്കുകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്തുകൾ നടക്കാറുണ്ട്. ഇവിടെ പരമാവധി പരാതികൾ പരിഹരിക്കപ്പെടുന്നുമുണ്ട്. എന്നാൽ സാങ്കേതിക വിദ്യയുടെ കുരുക്കിൽപ്പെട്ട് പരിഹരിക്കപ്പെടാതെ പോകുന്ന പരാതികൾക്ക് പരിഹാരം കാണുക എന്നതാണ് നവകേരള സദസ്സിന്റെ ലക്ഷ്യമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാ വകുപ്പുകളും ഒരുമിച്ച് എത്തുന്നതോടെ കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന നിരവധി പരാതികൾ പരിഹരിക്കപ്പെടുമെന്നും അവർ വിലയിരുത്തുന്നു. നവകേരള സദസ്സിന്റെ മറവിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ടൂർ നടത്തുകയാണെന്ന പ്രതിപക്ഷ ആരോപണത്തിനെതിരെയും രൂക്ഷ പ്രതികരണങ്ങളുണ്ടായി. ഇത്തരത്തിൽ പരിപാടിയെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നത് മാനസിക വൈകല്യമായേ കാണാൻ കഴിയുമെന്നാണ് മിക്കവരും അഭിപ്രായപ്പെട്ടത്. ജനങ്ങൾക്ക് ഉപകാരമാകുന്ന ഇത്തരം പരിപാടികളിൽ നിന്ന് നിരന്തരമായി വിട്ടുനിൽക്കുന്നത് പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. നവകേരള സദസ് പൂർത്തിയാക്കുന്നതോടെ പുതിയൊരു കേരളം സൃഷ്ടിക്കപ്പെടുമെന്ന് കുസാറ്റിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഐക്യകണ്ഠേനയാണ് അഭിപ്രായപ്പെട്ടത്. പരിപാടിയുടെ ഗുണം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നും വലിയ തോതിലാണ് അഭിപ്രായങ്ങൾ ഉയർന്നത്. സമീപകാലത്ത് നേരിട്ട തിരിച്ചടികളിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവായി നവകേരള സദസ് മാറുമെന്നാണ് സർവകലാശാലയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും പറയുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.